നമസ്കാരം. ഇന്ന് നമുക്ക് തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പലപ്പോഴും ആവശ്യമാണ്. അതുപോലെ തന്നെ ബൾക്കുകളായിട്ട് സിമ്മുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവർക്ക് പോലീസ് വെരിഫിക്കേഷൻ നടത്തുന്നതിനുള്ള ആലോചനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാമെന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഓൺലൈനായി അപേക്ഷിക്കുന്നത് നിങ്ങളുടെ സമയവും പരിശ്രമവും ലാഭിക്കുന്നതാണ്. വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരള പോലീസിൻ്റെ പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ താഴെ കാറ്റഗറിയിൽ സർവീസസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ സർട്ടിഫിക്കറ്റ് ഓഫ് നോൺ ഇൻവോൾവ്മെൻ്റ് ഇൻ ഒഫൻസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. അവിടെ ന്യൂ റിക്വസ്റ്റ് എന്നുള്ള ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പോപ്പ് ബോക്സ് വന്നിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്ക് ഈ ആപ്പ് വഴി ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതായത് വിദേശ വിസിറ്റ് ചെയ്യുന്നതിനോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ ചികിത്സയ്ക്കോ ഒന്നും ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പാസ്പോർട്ട് ഓഫീസ് വഴി അതിനുവേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക്, ഇത് നമുക്ക് ഇന്ത്യക്ക് അകത്തുള്ള ആവശ്യങ്ങൾക്കാണിത് ഉപയോഗിക്കുന്നത്. അത് വായിച്ച് മനസ്സിലാക്കി എന്നുള്ളത്, ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മുടെ ഡീറ്റെയിൽസൊക്കെ വന്നിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പരാതി എങ്ങനെ ഓൺലൈനായിട്ട് സമർപ്പിക്കാമെന്നുള്ളത്. ഇത് അറിയാത്തവർ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ട്. താഴെ നമ്മുടെ ഒരു ഐ ഡി പ്രൂഫ് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഒരു ഐ ഡി പ്രൂഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസൊക്കെ അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് താഴ്ത്തി വരിക. നമ്മുടെ അഡ്രസ്സ് കറക്റ്റ് ആണെങ്കിൽ, പെർമനൻ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇതിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മുടെ അഡ്രസ്സ് പ്രൂഫായിട്ട് ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. അറ്റാച്ച് അഡ്രസ്സ് പ്രൂഫ്, അഡ്രസ്സ് പ്രൂഫ് നെക്സ്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു അഡ്രസ്സ് പ്രൂഫിനായിട്ട് ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നമുക്ക് പർപ്പസ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഇവിടെ ആദ്യത്തെ പർപ്പസ് ഓഫ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗത്ത് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ജില്ലാ പോലീസ് മേധാവികളുടെ കയ്യിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടത്, അതോ നമ്മുടെ സാധാരണ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് മതിയോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ആവശ്യം എന്താണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആവശ്യം എൻ്റർ ചെയ്തതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റും അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്ലോഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് അടുത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അറ്റാച്ച് ചെയ്തതിന് ശേഷം പേയ്മെൻ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. ഇതിനായിട്ട് 610 രൂപയാണ് ഫീസ് വരുന്നത്. അതിനായിട്ട് നമ്മൾ പേ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. ഇവിടെ അതിൻ്റെ മൊഡ്യൂളുകൾ കൊടുത്തിട്ടുണ്ട്. നെറ്റ് ബാങ്കിങ് വഴി നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാവുന്നതാണ്. പേയ്മെൻറ്റ് ഗേറ്റ് വേ, അത് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, യു പി ഐ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് യു പി ഐ ഒക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ വഴിയൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഉണ്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേ 2, അത് യു പി ഐ പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റെഫറൻസ് നമ്പറൊക്കെ ലഭിക്കുന്നതാണ്. ഇനി ഇവിടെ നിന്ന് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ യു പി ഐ ഐ ഡി, അതായത് ഗൂഗിൾ പേ ആണെങ്കിൽ അതിനൊക്കെ നമുക്കൊരു അഡ്രസ്സുകളുണ്ട്. അതിവിടെ എൻ്റർ ചെയ്തതിന് ശേഷം പ്ലീസ് ഇവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് അവിടെ നടക്കുന്നതാണ്. നമ്മൾ അപേക്ഷ കൊടുത്ത് പേയ്മെൻറ്റൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ആകുമ്പോൾ നമുക്ക് ഈ ആപ്പിൽ നിന്ന് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നിയാൽ ദയവായി ഒരു ലൈക്ക് നൽകി കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.